ഈ സഹോദരിമാരുടെ ഗർഭാശയ സംബന്ധമാകുന്ന ബുദ്ധിമുട്ട് രോഗം അനുഭവിക്കുന്നതാരാണ്? ഗർഭാശയ സംബന്ധമാകുന്ന ആമേൻ. ഗർഭാശയവുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കരവുയർത്തിക്കാൻ വന്നേ നാല് പേരുണ്ടോ? ഇനി മുന്നേ വന്നേ, വേഗത്തിൽ മുന്നേ വന്നേ. ഇന്ന് നിങ്ങളുടെ ശരീരങ്ങളിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇവരുടെ മേലൊരു അത്ഭുത സൗഖ്യത്തെ പരിശുദ്ധാത്മാവ് സന്ധ്യയിൽ അയക്കാൻ പോകുകയാണ്. നിനക്ക് വിടുതല, നിനക്ക് അത്ഭുത വിടുതല. നിന്റെ ഉദരത്തെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഇന്ന് നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങാൻ പോകുകയാണ്. ദൈവശക്തി നാമത്തിൽ അവരുടെ ഗർഭാശയങ്ങൾ, അവരുടെ എല്ലാ ശരീര അവയവങ്ങളും, ആന്തരിക അവയവങ്ങളും ഇപ്പോൾ അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം അവരുടെ ശരീരത്തിൽ വെളിപ്പെടണം. അത്ഭുത സൗഖ്യം അവരുടെ ശരീരത്തിൽ വെളിപ്പെടണം. നിങ്ങൾ ഈ നാല് പേരുടെ മേലും കർത്താവിന്റെ അത്ഭുതകരം വന്നിരിക്കുകയാണ്. ആ രോഗബന്ധനത്തിന് അവിടെ തുടരുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ ആന്തരിക അവയവത്തിന് കേടുവരുത്തിയ ദുഷ്ടക്കെട്ടുകൾ അഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുത സൗഖ്യത്തെ കർത്താവ് അയച്ചിരിക്കുകയാണ്. ഈ മോളെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി തൊടുന്നുണ്ടല്ലോ. യേശുവിൻ നാമത്തിൽ നീ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ സ്വർഗം സ്വീകരിച്ചിരിക്കുകയാണ്. അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം, പരിശുദ്ധാത്മാവിനാലുള്ള അത്ഭുതം, പരിശുദ്ധാത്മാവിനാലുള്ള വിടുതൽ ദൈവമക്കളുടെ മേൽ സംഭവിക്കട്ടെ.
നിങ്ങളിൽ വന്നിരിക്കുന്ന ആ ജീവനെ നിങ്ങൾ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകുക. കെടാത്ത ആ ബീജത്തിൽ നിന്ന് ഉള്ള എല്ലാ പൊട്ടൻഷ്യലിനെയും സാധ്യതകളെയും നിങ്ങൾ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകുക. പുറപ്പെടുവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന സംഘർഷങ്ങൾ, വരൾച്ചകൾ, രോഗങ്ങൾ, ബാധകൾ, ഭയങ്ങൾ, ഭൂതസ്വാധീനങ്ങൾ എല്ലാം അപ്രത്യക്ഷമാകുവാനിട വരും. നിന്നെ പിടിച്ചു കെട്ടുവാൻ ഒരു ദുഷ്ടനും കഴിയുകയില്ല. കെട്ടുന്നതിന് മുൻപ് തന്നെ ആ കെട്ടുകളെ പൊട്ടിക്കുവാനുള്ള ശക്തി നിന്നിൽ നിന്ന് പുറപ്പെടുവാനിട വരും. അത്ര വലുതാണ് വീണ്ടും ജനനത്തിലൂടെ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി. യോഹന്നാൻ 3 കാണുന്ന ആ വീണ്ടും ജനനം, അത് നിങ്ങൾ ഇതുവരെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തുവിനെ ഇപ്പോൾ തന്നെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയവാതിലുകൾ തുറക്കുക. വാ തുറന്ന് പറയുക, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, യേശുവേ ഞാൻ അങ്ങേ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. നിങ്ങൾ പറയുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഇപ്പോൾ തന്നെ ആ വീണ്ടും ജനനം നടക്കുവാൻ പോകുന്നു. വചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിന് ജീവൻ നൽകി തരുവാനിടവരും. രോഗികളാകുന്നുവെങ്കിൽ ഇപ്പോൾ സൗഖ്യം നടക്കുവാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടല്ലോ, നിങ്ങളായിരിക്കുന്ന മുറികളിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുകയാണ്. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ജനനത്തിൻ്റെ വലിയ സാധ്യതകൾ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതിനാൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ അവരുടെ ഭവനത്തിൽ സംഭവിക്കുവാനിടവരട്ടെ. അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ സംഭവിക്കുവാനിടവരട്ടെ. ജോലി നഷ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട്. അടുത്ത് വരുന്ന 30 ദിവസത്തിനുള്ളിൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. നിന്റെ വീസായുടെ പ്രശ്നത്തിൽ നീ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. മറ്റൊരാൾ എന്നെ കേൾക്കുന്ന വ്യക്തി, നിന്റെ വീസ സ്റ്റാമ്പ് ചെയ്തതായിട്ട് ഇപ്പോൾ നീ വിശ്വസിക്കുക. നീ ആയിരിക്കുന്ന ആ വിദേശ രാജ്യത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഗർഭിണിയാകുന്ന ഒരു സഹോദരി തൻ്റെ ഉദരത്തിലായിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ജീവനെ എടുക്കുവാൻ വേണ്ടിയുള്ള ശത്രുവിൻ്റെ വെല്ലുവിളികൾ, അവളുടെ ശരീരത്തിലുള്ള ഇപ്പോഴുള്ള പീഡകൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ, അവൾ സൗഖ്യമാകട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങ് അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അവിടുത്തെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുക, മുന്നേറുക. ഗോഡ് ബ്ലെസ് യു.